കോളണി എന്ന പേരിന് വിപ്ലവകരമായ മാറ്റം പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ഗോത്ര സമൂഹത്തിന് പിന്നാക്കാവസ്ഥയിൽ നിന്ന് എന്നാണ് മോചനമുണ്ടാവുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പ്രഖ്യാപനം വരും, എന്നാൽ ഇവരുടെ നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? വയനാട് പനമരം പുളിമരത്തെ പണി വിഭാഗക്കാർക്ക് അനുവദിച്ച വീടുകളുടെ നിർമ്മാണം 8 കൊല്ലമായിട്ടും പൂർത്തിയായിട്ടില്ല. ഒരു ശുചിമുറി പോലും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്ത ഗതികേടിലാണ് ഈ മനുഷ്യർ ജീവിച്ചു തീർക്കുന്നത്. ഇല്ല, ഒന്നിനും പറ്റുന്നില്ല, ഇവിടെ കക്കൂസും ഇല്ല. പിന്നെ ഞങ്ങൾ റോട്ടിൽ കൂടി ആ തോറാൻ പോയി രാത്രി ബാല കുട്ടികളൊക്കെ ഉണ്ട്, കണ്ടമാന കുട്ടികളുടെ ഇവിടെ ഒന്നും പറഞ്ഞു ഭയങ്കര അടക്കര. അവിടെ ബെന്നിച്ച് പറ്റിച്ച ഞങ്ങളെ കുട്ടികളൊക്കെ ഭയങ്കര അടക്കര തോറാൻ പോവാൻ എന്തു ചെയ്യണം ഞങ്ങൾ? ജീവിത ദുരിതം പറയുകയാണ് പുളിമരത്തെ ഞേണൻ എന്ന ആദിവാസി വൃദ്ധൻ. ഇവിടെ കാണാം പാതിയിൽ നിർമ്മാണം നിർത്തിപ്പോയ വീടുകൾ. ശുചിമുറിയില്ല, ചെങ്കലിന് മുകളിൽ സിമെന്റ് തേച്ചിട്ടില്ല, വാതിലുകളും ജനലുകളുമില്ല. പണി വിഭാഗത്തിലെ 18 പേർ താമസിക്കുന്ന വീടുകളുടെ സ്ഥിതിയാണിത്. 2017 വനവാസി കല്യാൺ യോജന വഴി 3 വീടുകൾ അനുവദിച്ചത്. വർഷമിത്രയായിട്ടും നിർമ്മാണം പൂർത്തിയായില്ല. കരാറുകാരൻ പറ്റിച്ചെന്ന് തുറന്നു പറയുന്നു ഇവർ. ശുചിമുറിയില്ലാത്തതിനാൽ നേരം പുലരുന്നതിനും ഇരുൾ വീഴുന്നതിനും മുമ്പ് പൊതുയിടങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതി. ടോളക്കൂടി ഇങ്ങനെ പോകണിങ്ങനെ ചുറ്റും വേലിയ ഞങ്ങളെ വീടിൻ്റെ ചുറ്റും വേലിയ കെട്ടിട്ടുണ്ട്. ഇത് വീട് ഞങ്ങളെ പൊളിച്ചിട്ട് 2 വന്ന വീടാണിത്. അപ്പം അവർ പൈസ വാങ്ങിയിട്ട് അവർ കക്കൂസും ചെയ്തു തന്നിട്ടില്ല, വീടും തേച്ച് തന്നിട്ടില്ല. പട്ടികവർഗ വകുപ്പിന് പരാതി നൽകി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയ നവകേരള സദസ്സിൽ പരാതി നൽകി. എന്നിട്ടും പരിഹാരമില്ല. 8 പണിതിട്ടിട്ട് പോയതാണ്. ഇതുവരെ അതിനൊരു ബാത്റൂമോ ഒരു ഡോറോ അല്ലെങ്കിൽ ഇത് തേക്കോ ഒന്നും ചെയ്തിട്ടില്ല. അടുത്തുള്ള എല്ലാവരും വെയിൽ കെട്ടി ഇവരെ തടയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ റോഡ് സൈഡിൽ നേരം വെളുക്കുന്നതിന് മുമ്പാണ് റോഡിൽ പോയിട്ടാണ് പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. 7 തിരിഞ്ഞു നോക്കാത്ത ഭരണാധികാരികളിൽ ഇവർക്ക് പ്രതീക്ഷ നശിച്ചു. ഒരു പൊതു ശുചിമുറിയെങ്കിലും പണിതരാനുള്ള മനസ്സ് ആർക്കുണ്ടാകുമെന്നാണ് ഇവരുടെ ചോദ്യം. കോളനി എന്ന പേരുമാറ്റമൊക്കെ സ്വാഗതാർഹം തന്നെ. അടിസ്ഥാന ആവശ്യം കൂടി പരിഗണിക്കാൻ കഴിയാതെ ഈ സമൂഹം ഇങ്ങനെ തുടരുകയാണ്. ഇതിലും ഒരു മാറ്റം വേണ്ടേ? മനുദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.